അപ്പൊ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പറയുമ്പോൾ നമ്മൾ തമ്മനയിലൊക്കെ എല്ലാം കണ്ട പോലെ തന്നെ ഫ്രീഫയറിന് ബാന് കിട്ടിയിരിക്കുകയാണ്. മറ്റേ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഫ്രീഫയർ റിമൂവ് ആയിരിക്കുകയാണ്. അപ്പം അതിന് ഒഫീഷ്യലായിട്ടുള്ള ഒറ്റ ഇൻഫർമേഷൻസ് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. എന്താ കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിമൂവ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കുക. ഫ്രണ്ട്സിനായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഫസ്റ്റ് ഇവർ ഈ ഫ്രീഫയർ ആപ്പ് റിമൂവ് ചെയ്തു. ജസ്റ്റ് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഫ്രീഫയർ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീഫയർ വരില്ല. അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ് ആപ്പിൾ സ്റ്റോറിയിൽ നിന്ന്. ഒപ്പം അതുമാത്രമല്ല, ഇപ്പോൾ അതിന് ശേഷം നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാലും ഫ്രീഫയർ എന്ന് പറഞ്ഞ ഗെയിം അവിടെ നിന്ന് കാണാല്ല. അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഫ്രീഫയർ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫ്രീഫയർ മാക്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് റിമൂവ് ആക്കാനുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ട്. അതിന് നമുക്ക് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് അല്ല, ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് വരെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ കുറച്ച് ചാൻസസ് ഒക്കെ വെച്ചിട്ട് രണ്ടു ദിവസം മുൻപോട്ട് കുറച്ച് പേർക്കൊന്നും ഗെയിമിൽ ലോഗിൻ ചെയ്യുമ്പോൾ എററായിട്ട് അങ്ങനെ കുറേ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് വലിയൊരു ബഗ്ഗായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ട അങ്ങനെ വല്ല കാരണത്താലാവാം റിമൂവ് ആക്കിയത് എന്നാണ് ഒന്നാമത്തെ കാരണം പറയുന്നത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ രണ്ടാമത്തെ കാരണം പറയുന്നതെന്ന് വെച്ചാൽ, ക്രാഫ്റ്റൺ ഗരീനയ്ക്കെതിരെ എന്തോ ഒരു കേസ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് മുൻപെന്തോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ അതാവാം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇനി വല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ വല്ല ഭാഗത്തു നിന്ന് ഇനി റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള വല്ല നോട്ടീസ് അങ്ങനെ വല്ലതാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെറും ചാൻസ് മാത്രമാണ്. കാരണം അങ്ങനെ ആണെങ്കിൽ മുൻപേ തന്നെ അതിന് പറ്റിയിട്ടുള്ള ന്യൂസുകൾ വരേണ്ടതാണ്. ഇതങ്ങനെയൊന്നും വരാത്ത സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ബഗ്ഗായിട്ട് ഒരു റിമൂവ് ചെയ്യാണ് ചാൻസ് പറഞ്ഞ് കേൾക്കുന്നത്. ഉറപ്പില്ല. എന്തായാലും ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. ഈ വീഡിയോ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ആയി എന്ന് കണ്ടപ്പോൾ ഒന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ പബ്ജി അല്ല, സോറി, ഫ്രീഫയർ കയ്യിലുള്ളവർക്ക് കളിക്കാൻ പറ്റും. പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്യാനാണ് പറ്റാത്തത്. ഡൗൺലോഡ് ചെയ്യുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. മസ്റ്റായിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, ബൈ.